പുതിയ നിയമഭേദഗതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോഴത്തെ വരുമാനം നിലച്ചാൽ ജീവിതം വഴിമുട്ടുമെന്ന് പറയുന്നു തൊഴിലാളികൾ. ഇപ്പോൾ നിലവിലുള്ള 100 തൊഴിൽ ദിനങ്ങൾ തന്നെ അപര്യാപ്തമാണെന്നാണ് പല തൊഴിലാളികളും പറയുന്നത്. അപ്പോഴാണ് ഇനിയും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക വരുന്നത് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇനി ഇപ്പോൾ ഈ 100 ദിവസം ഉള്ളത് കുറയും എന്നുള്ളൊരു ആശങ്കയാണ് കഴിഞ്ഞ ദിവസം സമരമൊക്കെ നടന്നത്. 100 150 ആയി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര കഷ്ടത്തിലാണ് തൊഴിലാളികൾ. ഇതൊക്കെ ഈ തൊഴിലാളികളൊക്കെ അന്നാന്ന് അധ്വാനിച്ചിട്ട് ജീവിതം കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് 100 ദിനം കുറയുന്നു പറഞ്ഞാൽ എന്താവും സ്ഥിതി? സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേജാർ തന്നെയാണ്, കഷ്ടപ്പാടാണ്, ഒക്കെ പശ്ചിനിയിലാവും. ഇപ്പോൾ ഉള്ള തൊഴിൽ ദിവസം കൂടെ കുറയുന്നൊരു പേടിയാണ് എല്ലാവരും പറയുന്നത്. എന്താവും ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ പോരാന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? അതെ അതെ, ഇപ്പോൾ പണി കുറവാക്കിയാൽ ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ്. എനിക്ക് ഈ കെട്ടിയൊന്നും മക്കളൊന്നുമില്ല, ഈ പണി എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം നമുക്ക് പണിയും വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം 100 ദിവസമല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ഇനിയും കുറയ്ക്കും, ഈ പുതിയ നിയമം വന്നാൽ ഇനിയും കുറയുന്ന പറയുന്നത്? കുറയുന്നു പറയാൻ ഞങ്ങൾ അതിന് വേണ്ടി സമരങ്ങൾ എന്തെയും ചെയ്യേണ്ടി വരും, ഇത് കിട്ടണമെങ്കിൽ എന്തെയും ചെയ്യേണ്ടി വരും. അല്ലാതെ ഗവൺമെൻറ് ഞങ്ങൾക്ക് തരില്ല, സമരം വേണ്ടി വരും, അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം കിട്ടുന്ന ഇപ്പോഴത്തെ 100 ദിനം കൊണ്ട് തന്നെ ആവുന്നുണ്ടോ ഒരു വർഷത്തെ? ഇവിടെ അല്ല അല്ല അല്ല, ആവുന്നില്ല. 100 പണിയാണ് തികച്ച് തരുന്നില്ല, 100 പണി തികയുന്നില്ല തികയുന്നില്ല. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പട്ടിണി തന്നെയാണ്. ഞങ്ങൾക്കൊരു എന്തെങ്കിലും മരുന്ന് പോയി പുറത്ത് പോയി വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് മരുന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ. ഫസ്റ്റിൽ വന്ന ആളാണ് ഞാനിത്, എനിക്കിത് കിട്ടിയിട്ട് തന്നെ എനിക്ക് ഭർത്താവും മക്കളൊന്നുമില്ല. അപ്പോൾ ഇത് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ചിലവ് കഴിയണത്. പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ലേശം വിഷം കുടിച്ച് മരിച്ചാൽ മതി, കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ നിലയിലാണുള്ളത് എല്ലാവരും. ഞങ്ങൾ ഈ വരുന്ന ആൾക്കാർ ഫുള്ളും അങ്ങനെ, കാരണം ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കുറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട, അത്ര തന്നെ. ഈ ജോലി പണി നിർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ്. വെളിയിലിറങ്ങിയൊരു പണി കിട്ടൂല, പിന്നെ വയ്യാത്തവർ എടുക്കലെന്ന് പറഞ്ഞാൽ തീരെ അവർ തരൂല പണി. ഇതിന് വരുന്നതുകൊണ്ട് ഇത് ഇത്രയും നേരം കിടന്ന് പണി എടുക്കണം. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഷുഗർ, പ്രഷർ, ഇതിനൊക്കെ മരുന്നിന് പൈസ വേണ്ടേ? അപ്പോൾ ഇതിനൊക്കെ വരുമ്പോഴല്ലോ എല്ലാം കിട്ടുക. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ 100 തൊഴിൽ ദിനങ്ങൾ ആണ് ഇപ്പോഴുള്ളത്, അത് തന്നെ പലയിടത്തും ലഭിക്കുന്നില്ല. അതുകൂടി കുറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആ മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ വരും. കാരണം 60 പിന്നിട്ടവരും മറ്റ് തൊഴിലുകൾക്ക് പോകാൻ കഴിയാത്തവരൊക്കെയാണ് അധികവും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.